ഇപ്പോ പറഞ്ഞു വരുന്ന സമയത്ത് ഇപ്പൊ ചിലപ്പോ നമ്മൾക്ക് തോന്നാം ഇപ്പൊ ഞാനൊരു വിഷ്വൽ ലേണർ ആയിരിക്കാം, എനിക്ക് വീഡിയോ കണ്ടാലായിരിക്കും കുറച്ച് കൂടുതൽ മനസ്സിലാവുക, പക്ഷെ എനിക്ക് നടന്നു പഠിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിഷ്വൽ പ്ലസ് കൈനസ്തെറ്റിക് ലേണർ ആയിരിക്കാം. അപ്പൊ ഈ റീഡിംഗ് റൈറ്റിംഗ് ലേണേഴ്സും ഒരുപാട് കാണപ്പെടുന്നുണ്ട്, ഒരുപാട് പേരുണ്ട് നമ്മളുടെ ഇപ്പൊ ചുറ്റുപാടും തന്നെ. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു മെത്തേഡാണ്. ആൻഡ് പിന്നെ ഉള്ളത് റീഡിംഗ് റൈറ്റിംഗ് ലേണിംഗ് ആണ്. റീഡിംഗ് റൈറ്റിംഗ് ലേണേഴ്സിനെ കുറിച്ചാണ്, അവര് പറയില്ലേ വായിച്ചിട്ട് പിന്നെ എഴുതി പഠിക്കുക എന്ന് പറയും. അപ്പം വായിച്ച് എഴുതി പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചാൽ മനസ്സിലാവുന്ന ഒരു വിഭാഗം ആൾക്കാരെയാണ് ഈ റീഡിംഗ് റൈറ്റിംഗ് ലേണേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ റീഡിംഗ് റൈറ്റിംഗ് ലേണേഴ്സിന് ഒരു പാസേജ് വായിച്ചതിന് ശേഷം ഒരു അത് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് എഴുതിയെടുക്കുക അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ എഴുതി വെക്കുന്നത് കുറച്ച് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഒരു തിയറി വായിച്ചു, ആ തിയറിയിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ രീതിയിൽ എഴുതി വെച്ച് അത് ശേഷം അത് പഠിക്കുന്നതായിരിക്കും അവർക്ക് കുറച്ച് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക പഠിക്കാനായിട്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ ക്ലാസ്സിലെ പ്രിന്റ് ഔട്ട്സ് നോട്ട്സ് ഒക്കെ കുറച്ച് കൂടുതൽ ഹെൽപ്പ് ചെയ്യും ഈ പറഞ്ഞ പോലെ അവരുടെ ലേണിംഗ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ആൻഡ് അതുപോലെ ലൈബ്രറി വിസിറ്റ് ചെയ്യുക, ബുക്സ് ഒക്കെ വായിച്ച് പോകുന്നതായിരിക്കും അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ അവർക്ക് കുറച്ചുകൂടെ ഓക്കെ ആയിട്ടും ഉണ്ടാവുക. അതുപോലെ ഇപ്പൊ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പാസേജസ് വായിക്കുക, എന്താ പറയുക ഓൾറെഡി ലേൺ ചെയ്തത് ക്ലാസ്സിൽ ലേൺ ചെയ്ത പാസേജസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് എഴുതി വെക്കുക എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞത് തന്നെയാണ്, ഓൾറെഡി പറഞ്ഞ തന്നെയാണ്, നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ടെക്സ്റ്റിനെ ഒക്കെ എഴുതി വെക്കുക. അതുപോലെ ഈ റീഡിംഗ് റൈറ്റിംഗ് ലേണേഴ്സിന് പൊതുവെ എന്താ പറയുക നല്ല കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ വിഷ്വൽ ലേണേഴ്സിനെ പോലെയും കൈനസ്തെറ്റിക് ലേണേഴ്സിനെ പോലെയും, ഒരുപാട് കൈനസ്തെറ്റിക് അല്ല എന്നാലും വിഷ്വൽ ലേണേഴ്സിനെ പോലെ തന്നെ കൈനസ്തെറ്റിക് ലേണേഴ്സിനും അതുണ്ട് ഡയഗ്രാംസ് ചാർട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചു കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ പറഞ്ഞു വരുന്ന സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് തോന്നാം ഇപ്പോൾ ഞാനൊരു വിഷ്വൽ ലേണർ ആയിരിക്കാം, എനിക്ക് വീഡിയോ കണ്ടാലായിരിക്കും കുറച്ച് കൂടുതൽ മനസ്സിലാവുക, പക്ഷേ എനിക്ക് നടന്നു പഠിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിഷ്വൽ പ്ലസ് കൈനസ്തെറ്റിക് ലേണർ ആയിരിക്കാം. ഓക്കെ, ഒരു മിക്സഡ് ലേണർ ആയിരിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ റീഡിംഗ് റൈറ്റിംഗ് ലേണേഴ്സും ഒരുപാട് കാണപ്പെടുന്നുണ്ട്, ഒരുപാട് പേരുണ്ട് നമ്മളുടെ ഇപ്പോൾ ചുറ്റുപാടും തന്നെ. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇപ്പോൾ കുറച്ചുകൂടെ നല്ല ഇൻഡെപ്ത് ആയിട്ട് പിള്ളേർ അറിയുന്നവരാണെങ്കിൽ അവരുടെ ലേണിംഗ് സ്റ്റൈലൊക്കെ അറിയുന്നവരാണെങ്കിൽ നമുക്ക് പറയാമല്ലോ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പഠിക്കുക, ഞാൻ ഇങ്ങനെ പഠിക്കുക, അപ്പം നമ്മളുടെ ഡിഫറൻസ് ഉണ്ട്, നമുക്കതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് പിന്നെ ഈ പറഞ്ഞ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു മൈൻഡ് മാപ്പിംഗ് എന്താണെന്ന്. ഈ ചാർട്ടിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ചിലപ്പോൾ അതൊരു ഹയറാർക്കി ബേസിസിലൊക്കെ പോകുന്ന പോലെ തോന്നും, പക്ഷെ എന്നാലും അപ്പൊ ഒരു തിയറി നമ്മളതിനെ നമ്മളുടേതായിട്ടുള്ള വേർഡ്സിൽ അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് നമ്മളതൊന്ന് ചാർട്ട് ചെയ്തെടുത്ത് അതൊരു മാപ്പിംഗ് പോലെ ആക്കുന്നതാണ് ഈ പറഞ്ഞ മൈൻഡ് മാപ്പിംഗ്. അത് ഒരുപാട് ഈ ഓർഡറിലൊക്കെ വ്യത്യാസം വരാണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും, എസ്പെഷ്യലി കൈനസ്തെറ്റിക് റീഡിംഗ് റൈറ്റിംഗ് ആൻഡ് വിഷ്വൽ ലേണേഴ്സിന്. ഓഡിറ്ററി ലേണേഴ്സിന് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും ഈ പറഞ്ഞ മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്ത് പഠിക്കാനായിട്ട്. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ പോലെ ഇതിൽ കളേഴ്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ഹൈലൈറ്റേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പം കുറച്ചു കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും ആൻഡ് ഈ ഒരു മാപ്പിംഗ് കൊണ്ട് തന്നെ നമുക്കത് കുറച്ചുകൂടെ എന്താ പറയുക ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനും സാധിക്കും. നിങ്ങൾ ഇപ്പം തിയറി ഒക്കെ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഉണ്ടാവും മെയിൻ ടോപ്പിക് ഒരു തിയറി ഉണ്ടാവും അല്ലേ, അപ്പം അതിൻ്റെ താഴെ ഒരുപാട് അണ്ടറിൽ കുറേ കുറേ സബ് ടോപ്പിക്സ് ഉണ്ടാവും. അപ്പൊ അത് ചില സമയത്ത് നമുക്കത് ഓർമ്മയിൽ നിർത്തുക അല്ലെങ്കിൽ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയി പോവും. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി ആണ് ഈ പറയുന്ന മൈൻഡ് മാപ്പിംഗ്. ഓക്കെ, അപ്പം അതൊന്ന് ഒരു വിഷ്വൽ ലേണർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൈനസ്തെറ്റിക് ലേണർ ആണ്, ഇനിയിപ്പോൾ അതല്ല ഒരു റീഡിംഗ് റൈറ്റിംഗ് ലേണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു മെത്തേഡാണ്, ഒരു സ്റ്റഡി മെത്തേഡാണ്. ഓക്കെ.